അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ മോർണിംഗ് മന്നിയോടനുബന്ധിച്ച് നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ചതായി ഈ വിലയേറിയ അവസരത്തെയോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തതായ വേദഭാഗം 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യമാണ്. അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു, അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കലേൽപ്പിച്ചിരിക്കുന്ന ഉപനദി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാം. ദൈവത്തിൻ്റെ കുറിച്ച് തെറ്റായ സംഗതികൾ പ്രചരിപ്പിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചിലരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ദൈവം ഇല്ല എന്നുള്ളതായ ഒരു ചിന്താഗതിയാണ്. ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു, ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ നിരൂപിക്കുന്നു. അവർക്ക് ദൈവത്തെക്കുറിച്ച് എന്താണ് യഥാർത്ഥമായ സത്യത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല. ദൈവത്തെക്കുറിച്ച് നമ്മോട് വെളിപ്പെടുത്താതെ നമുക്ക് ഒരു കാര്യവും ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതാനുഭവത്തിൽ ദൈവം നമ്മെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം സ്നേഹനിധിയായ ദൈവമാണ് എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ദൈവത്തെക്കുറിച്ച് തെറ്റായി പ്രചരിപ്പിക്കുന്ന ചിലരെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ ഉള്ളത്. അവരുടെ ചിന്താഗതി എന്താണെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു സ്ഥാനമില്ല, ദൈവത്തിൻ്റെ വചനത്തിന് സത്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ചില കാര്യങ്ങളിൽ നമ്മുടേതായ ചിന്താഗതിക്കനുസരിച്ച് നാം ജീവിക്കണം എന്നുള്ളതായ ചിന്താഗതികളാണ് ഇങ്ങനെയുള്ളവർ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ചിലരുടെ ചിന്താഗതികൾ എന്ന് പറയാം ജഡീക സ്നേഹതത്വത്തിലേക്ക് അവർ നമ്മെ നയിക്കുവാൻ ഉള്ളതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കും. അവർക്ക് വെളിപ്പെട്ടതായ ദൈവത്തെക്കുറിച്ച് അവർ ഊഹാപോഹങ്ങളെ സംബന്ധിച്ച് അവർ പലർക്കും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള മനുഷ്യർ ആത്മാക്കളെ വഴി പിഴപ്പിക്കുകയാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കണം, അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരുടെ കാഴ്ചപ്പാടിൽ ഒരിക്കൽ നീതികരണം പ്രാപിച്ച ശേഷം അവരൊരിക്കലും പാപം ചെയ്യുകയില്ല, അല്ലെങ്കിൽ പാപത്തിൽ വീണു പോവുകയില്ല എന്ന് പഠിപ്പിക്കുന്നതായ ആൾക്കാരുണ്ട്. എല്ലാവരും വിശുദ്ധരാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവർ എന്ത് ചെയ്താലും അത് തെറ്റല്ല, അത് ദൈവത്തിന് പ്രസാദമായുള്ള കാര്യങ്ങളാണ് എന്ന് ചിന്തിച്ച് മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുന്ന അനേകായിരങ്ങളെ ഇന്ന് നമുക്ക് ലോകത്ത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ, നാം രക്ഷയിലേക്ക് കടന്നു വന്നതിന് ശേഷം പാപത്തിൽ വീണുപോകുവാൻ ഇടയുള്ളത് കൊണ്ട് യോഹന്നാൻ തൻ്റെ മക്കളെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവ മക്കളെയോട് ഈ വണ്ണം അഭ്യർത്ഥിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. അവബോധങ്ങൾ പാപം ചെയ്താൽ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് പിതാവിന്റെ വലത്തു ഭാഗത്തുണ്ട് എന്ന് എഴുതി ചേർത്തിരിക്കുകയാണ്. നാം പാപത്തിൽ വീണു പോകാതിരിപ്പാൻ തക്കുവണം ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വീണേടുമെന്ന് ഭാവിച്ചുകൊണ്ട് ലോകമൊരുപാടും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അലറുന്ന സിംഹമെന്ന പോലെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ സാത്താൻ ഇത്ര
ശക്തിയായി പ്രവർത്തിക്കുന്നതായ ഒരു അവസരത്തിൽ തീർച്ചയായും ഈ ലോകത്തിൽ ജീവിക്കുന്നതായ ഓരോ ദൈവപൈതലും അവൻ വചനം പഠിച്ച് പ്രാർത്ഥനയിൽ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ പാപത്തിൽ വീണുപോകും. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഉപദേശിച്ചത് വീണുപോകാതിരിക്കാൻ നിർണയണം പ്രാർത്ഥനയുള്ളവരായിരിക്കും പ്രാർത്ഥനയുള്ളവരായിരിക്കും. അപ്പോ നാം പരീക്ഷയെ നേരിടുവാൻ അതിന് ശക്തി നാം പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. അപ്പോ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ രക്ഷയുടെ പദവിയിലേക്ക് കടന്നു വന്നതായ ഒരു മനുഷ്യൻ അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ ദൈവവചനത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ പ്രാർത്ഥനയില്ലാത്തവനായി ജീവിച്ചാൽ തീർച്ചയായും സാത്താന്റെ വലയിൽ അവൻ കുടുങ്ങും എന്നുള്ളത് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു കാര്യമാണ്. കാരണം നാം പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരുവന് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നുള്ളൂ. അങ്ങനെ രക്ഷ പ്രാപിച്ച ഒരുത്തൻ വീണ്ടും അതേ പാപത്തിൽ ജീവിച്ചാൽ അവന് വീണ്ടും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ളതായ എല്ലാവരും വിശുദ്ധരാണ് എന്നുള്ള ആ ചിന്താഗതി തിരുവെഴുത്ത് പ്രകാരം അത് തെറ്റാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായി തീരണം. ദൈവത്തിന്റെ ആത്മാവിൽ നിറവുള്ളവരായി നാം ജീവിച്ചുവെങ്കിൽ നാം പാപം ചെയ്യുകയില്ല. ഇങ്ങനെയുള്ളതായ വ്യാജ പ്രചരണങ്ങളിൽ നാം കുടുങ്ങിപ്പോകുകയില്ല. അതിന്റെ അപകടം എന്താണെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന് അകന്നവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള ഉപദേശങ്ങളെ പ്രചരിപ്പിക്കുന്നവർക്ക് അവരെ നേർവഴിക്ക് നയിക്കുവാൻ അവരുടെ ഉപദേശങ്ങളെ തിരുത്തുവാൻ നമ്മുടെ പ്രിയ കടത്തുദാസിയായ എലഞ്ചി വൈറ്റിന് ഒരവസരം ദൈവം കൊടുത്തു. മനുഷ്യരുടെ ധർമ്മോപദേശത്താൽ ഭാവിയിൽ സത്യം വ്യാജമാക്കപ്പെടും. വഞ്ചനപരമായ സിദ്ധാന്തങ്ങൾ അപകടമില്ലാത്ത ഉപദേശങ്ങളായി ആവിഷ്കരിക്കപ്പെടും. സ്വർഗീയ കോടതിയിൽ സാത്താൻ ഉപയോഗിച്ച മാധ്യമങ്ങളിൽ ഒന്നാണ് വ്യാജശാസ്ത്രം. അതിന്നും അവനാൽ ഉപയോഗിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിന് വേണ്ടി വ്യാജമായതിനെ സ്വീകരിക്കരുത്. ഇന്ന് നാം നോക്കുമ്പോൾ വ്യാജത്തിന് വേണ്ടി മനുഷ്യൻ സത്യത്തെ മാറ്റുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് വേണ്ടി നാം നിലകൊള്ളുന്നവരായിരിക്കണം. വ്യാജശാസ്ത്രത്തെ കുറിച്ച് നാം മനസ്സിലാക്കി ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് ഉത്തരവാദിത്വമുള്ളതായ ഒരു ദൈവ പൈതലായി നമുക്ക് തീരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജന്മദിനം കൊണ്ടാടുന്നതായ രണ്ട് പേരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നികിത വർഗീസ് എറണാകുളം സഭ, അതുപോലെ ബിനു അനിൽ കുറ്റപ്പുഴ സഭ, ഈ രണ്ട് വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ഇന്നത്തെ ഈ മോർണിംഗ് മന്നയിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ തിരുസല്ലായിപ്പാൻ അടിയങ്ങളെ സഹായിച്ച വൻകൃപയോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കർത്താവെ മാരകമായ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ ദൈവമക്കളെയോർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവിതെങ്കിലോ എഴുന്നേറ്റ് അങ്ങയുടെ നാമത്തെ മഹതീരിപ്പാൻ അവിടുത്തെ കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആശ്വാസം ചൊരിയ കരം നീട്ടി അവരെ സ്പർശിക്കുമാർ െന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് ജനനദിനം കൊണ്ടാടുന്നതായ നികിത വർഗീസ്, അതുപോലെ ബിനു അനിൽ, ഇവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ അവിടുന്ന് ആരോഗ്യം ബലം ദീർഘായുസ് അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ബലത്തെ പകരണമേ. ഈ വർഷം കർത്താവ് എനിക്ക് വലിയ ചെയ്തുവെന്ന് പറവാൻ അവൻ കൃപ ചൊരിയണമേ. എല്ലാവിധമായ ദോഷങ്ങൾ മാരകമായ പ്രതികൂലമൊക്കെയും അവരെ വിടുവിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വിശുദ്ധന്മാർ കൂടെ ആയിരിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്ന അടിയങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ വൻകൃപകളാൽ നിറയ്ക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ.